COVID-19 പടർന്നു പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആഘോഷത്തിൻ്റെ രാവുകളായിരുന്നു. IPL എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കം അതിൻ്റെ ആവേശകരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കേണ്ടിയിരുന്ന സമയം. എന്നാൽ COVID-19 IPL 13 എഡിഷനെയും അനിശ്ചിതത്തിൽ ആക്കിയിരിക്കുകയാണ്. ഫുട്ബോളിലെയും പ്രധാനപ്പെട്ട പല ലീഗുകളും മാറ്റിവെച്ചിരിക്കുന്നു. COVID-19 ഉടനൊന്നും പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റാത്ത സാഹചര്യം ആയതിനാൽ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ എങ്കിലും IPL ആരംഭിക്കുമോ എന്നാണ് ആരാധകർക്കറിയേണ്ടത്. ഇപ്പോൾ IPL 13 എഡിഷനെക്കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് BCCI പ്രസിഡന്റ് സൗരഭ് ഗാംഗുലി. നിലവിൽ IPL നടത്തിയില്ലെങ്കിൽ ഉള്ള നഷ്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെന്ന് സൗരഭ് ഗാംഗുലി പറയുന്നു. ഞങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പരിശോധിച്ചു വരികയാണ്. IPL 2020 നടന്നില്ലെങ്കിൽ ഏകദേശം 4,000 കോടിയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതൊരു ഭീമമായ തുകയാണ്. IPL നടക്കുകയാണെങ്കിൽ താരങ്ങളുടെയും സ്റ്റാഫിൻ്റെയും പേ കട്ട് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരില്ല, ഗാംഗുലി പറഞ്ഞു. കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ IPL നടന്നില്ലെങ്കിലുള്ള സാമ്പത്തിക നഷ്ടം എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നതെന്നും സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഗാംഗുലി പറഞ്ഞു. എന്താണെങ്കിലും IPL 2020 ഒരു വ്യക്തമായ അപ്ഡേറ്റിനെ ഇനിയും കാത്തിരിക്കണമെന്നാണ് ഗാംഗുലി വ്യക്തമാക്കുന്നത്. അതേസമയം ക്രിക്കറ്റ് പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ICC വിളിച്ചുചേർത്ത യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗാംഗുലി പങ്കെടുക്കും. IPL ഉൾപ്പെടെയുള്ള ലീഗുകളും അന്താരാഷ്ട്ര മത്സരങ്ങളും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഈ യോഗത്തിലായിരിക്കും ധാരണയാവുക. ഓസീസ് പര്യടനത്തെക്കുറിച്ചും ഗാംഗുലി സംസാരിക്കുകയുണ്ടായി. ഓസീസ് പര്യടനം നടന്നില്ലെങ്കിൽ രണ്ട് ടീമിനും ഭീമമായ നഷ്ടമുണ്ടാകും. പ്രത്യേകിച്ച് ഓസീസ് ക്രിക്കറ്റ് ബോർഡ് $300 മില്യൺ ഈ പര്യടനത്തിലൂടെ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓസീസിൽ 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര ഇന്ത്യ കളിക്കുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് ഗാംഗുലി പറയുന്നു. പക്ഷേ ലിമിറ്റഡ് ഓവേഴ്സ് ഗെയിമുകൾ നടക്കും. അതിനുശേഷം താരങ്ങൾ 14 ദിവസത്തെ ക്വാറന്റൈൻ പോകുമെന്നും ഗാംഗുലി വ്യക്തമാക്കി. എന്താണെങ്കിലും നിലവിൽ മത്സരങ്ങളൊന്നുമില്ലാത്തതിനാൽ നിരാശയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ.